പ്രൈം ടുഡേ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി സിൽവാൻ ലൈറ്റ് ഗാലറി പോലീസ് ലൈൻ തിരൂർ നമസ്കാരം പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ രാഹുൽ ഗാന്ധിക്കെതിരെയല്ല ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കുറുക്കോളി മൊയ്തീൻ എംഎൽഎ കരാറുകാരൻ വാക്കുപാലിച്ചില്ല പ്രതിപക്ഷം തിരൂർ നഗരസഭാ ചെയർപേഴ്സണെ ഘരാവോ ചെയ്തു താനൂർ പോസ്റ്റ് ഓഫീസിലേക്ക് കർഷക മാർച്ച് സംഘടിപ്പിച്ചു ശ്മശാനത്തിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി മൃതദേഹവുമായി നാട്ടുകാർ റോഡിലിരുന്നു സംഭവം താനൂരിൽ വിശദമായ വാർത്തകളിലേക്ക് രാഹുൽ ഗാന്ധിക്കെതിരെയല്ല ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കുറുക്കോളി മൊയ്തീൻ എംഎൽഎ രാജ്യം അപകടത്തിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ ജീവൻ ബലിയർപ്പിച്ച് നേടിയെടുത്തതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നയം ഇന്ത്യയിൽ നടപ്പാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു തിരൂരിൽ സംഘടിപ്പിച്ച യുഡിഎഫ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുഡിഎഫ് തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം കുറുക്കോളി മൊയ്തീൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു യുഡിഎഫ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ അധ്യക്ഷത വഹിച്ചു യുഡിഎഫ് കൺവീനർ വെട്ടം ആലിക്കോയ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു രാമചന്ദ്രൻ കോട്ടയിൽ കരീം രാമൻകുട്ടി പാങ്ങാട്ട് കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി ഫൈസൽ എടശ്ശേരി എ കെ സെയ്തലിക്കുട്ടി നൌഷാദ് പരനേക്കാട് യാസർ പൊട്ടശോള ബി വി സമ്മദ് ഷറഫുദ്ദീൻ വരണക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ രാജ്യം വലിയൊരു അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ആകെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രാജീവ് ഗാന്ധിക്കെതിരായി നമ്മുടെ രാജ്യത്തെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുശ്ചേരികൾ ഇവിടെയുള്ള സാധാരണക്കാരൻ്റെ മനസ്സ് പോലും നോവാൻ കാരണമായിരിക്കുകയാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ പറഞ്ഞ് വർഗീയതകൾ രക്ഷപ്പെടാൻ ഇന്നത്തെ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം വിജയിക്കില്ല എന്ന് മാത്രമല്ല ഇന്ത്യ വീണ്ടെടുക്കപ്പെടാൻ ഇന്ത്യയുടെ മനസ്സാക്ഷി ഒന്നിച്ച് തയ്യാറാവുന്ന സന്ദർഭത്തിൽ നമുക്കറിയല്ലോ ഭാരത് ജോഡോ യാത്രയിൽ രാജീവ് ഗാന്ധി നടന്നുങ്ങിയ വഴിയോരങ്ങളിലെ മനുഷ്യരുടെ അവർ രാജ്യത്തിന്റെ മക്കളാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് രാജ്യം നോക്കിക്കണ്ട മനുഷ്യരുടെ അവരുടെ തേട്ടവും അവരുടെ പ്രാർത്ഥനയും അവരുടെ കലവറയില്ലാത്ത പിന്തുണയുമുള്ള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നേതാവാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എന്ന് രാജ്യത്തെ ബി ജെ പി കാത്തിരിച്ചറിഞ്ഞു ആലിക്കോയ സാഹിബ് വളരെ ദീർഘമായി സംസാരിച്ച് വിശദീകരിക്കുകയുണ്ടായി മലപ്പുറം ജില്ലയിലെ 16 അസംബ്ലി മണ്ഡലങ്ങളിലും ഇതുപോലുള്ള പ്രതിഷേധ സദസ്സുകൾ യു ഡി എഫ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ജനാധിപത്യത്തിൻ്റെ അവസാനത്തെ ആണി കൂടി അടിക്കാൻ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിക്കൊണ്ട് ജനാധിപത്യം ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ നരേന്ദ്രമോദി ഗവൺമെൻറ് നടത്തുന്ന തെറ്റായ നയങ്ങൾക്കെതിരായി കൊണ്ടാണ് യു ഡി എഫ് ഇതുപോലുള്ള പ്രതിഷേധ സംഘങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് തിരൂർ നഗരസഭയിലെ വിവിധ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കരാറുകാരൻ തയ്യാറായില്ലെന്നാരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ തിരൂർ നഗരസഭാ ചെയർപേഴ്സണെ ഘരാവോ ചെയ്തു മാർച്ച് 31-ന് വർക്ക് തുടങ്ങാമെന്ന ചെയർപേഴ്സന്റെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് തിരൂർ നഗരസഭയിലെ പാട്ടുപറമ്പ് റോഡ് അന്നാര ജി എം എൽ പി സ്കൂൾ ഇന്റർലോക്ക് വർക്ക് എന്നിവ കരാറുകാരൻ പറഞ്ഞ സമയത്ത് പൂർത്തീകരിച്ചില്ല എന്നാരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ തിരൂർ നഗരസഭാ ചെയർപേഴ്സണെ ഘരാവോ ചെയ്തു അതായത് 2020 ഈ വർക്കുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത് 21 റിവൈസ് ചെയ്തു അതിനുശേഷം അയാൾ ഓരോ ദിവസം വരും ഇന്ന് വരും നാളെ നീണ്ടു നീണ്ടു പോയി ഏകദേശം 3 കഴിഞ്ഞു ഇപ്പം കഴിഞ്ഞ കൗൺസിലിങ്ങിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും
ഇനി ചെയർപേഴ്സൺ ഇന്ന് ഒരു 31-ാം തീയതിക്കുള്ളിൽ ഒരു അടിയന്തര കൗൺസിൽ കൂടും. അതില്ലെങ്കിൽ ഞങ്ങൾ ഈ കൗൺസിലേഴ്സ് നിരന്തര സമരത്തിലായിരിക്കുമെന്ന് അറിയിക്കണം. എന്തെങ്കിലും അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ആ കൗൺസിലിനെ നമ്മൾ തീരുമാനമെടുക്കും. 31-ാം തീയതി ഈ രണ്ട് വിഷയത്തിനും അടിയന്തര കൗൺസിൽ വിളിച്ച് അതിൽ 31-ാം തീയതിക്ക് ശേഷം 31-ാം തീയതി മറ്റന്നാൾ തന്നെ ചെയ്യാം. 31-ാം തീയതി അടിയന്തര കൗൺസിൽ വിളിച്ച് നമ്മൾ അതിന് തക്കതായ തീരുമാനം എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക ആ തീരുമാനം എടുത്ത് നമ്മൾ ആ പണി പൂർത്തീകരിക്കും. അല്ലെങ്കിൽ ഓൺ ഫണ്ട് എന്തെങ്കിലും കാശ് എടുത്ത് കൊടുത്ത് പണി ചെയ്യും. ഇതിപ്പോ മാസങ്ങളോളം നമ്മൾ കൗൺസിലകത്ത് ഈ വിഷയങ്ങളെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ കരാറുകാരൻ 31-ാം തീയതിക്കകം വർക്ക് പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പൂർത്തിയായില്ല എന്നാരോപിച്ചാണ് പ്രതിപക്ഷം കൗൺസിലിൽ പ്രതിഷേധിച്ച് ചെയർപേഴ്സണെ ഖൊരാബ് ചെയ്തത്. വി നന്ദൻ, മിർഷാദ് പാറയിൽ, സി നജ്മുദ്ദീൻ, ഷബീർ അലി, സരോജദേവി, അനിത കല്ലേരി തുടങ്ങിയവർ ഖൊരാബ് സമരത്തിന് നേതൃത്വം നൽകി. മുപ്പത്തൊന്നിനകം വർക്ക് പൂർത്തിയായില്ലെങ്കിൽ അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർത്ത് കരാറുകാരന്റെ നഗരസഭയിലെ മുഴുവൻ വർക്കുകളും ക്യാൻസൽ ചെയ്ത് പുതിയ ടെൻഡർ വിളിച്ചു ചേർക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ താന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും നടത്തി. സുജിത്ത് പാലപ്ര ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷൻ കേന്ദ്രവിഹിതം അനുവദിക്കുക, സാമൂഹ്യ പെൻഷൻ അട്ടിമറിക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ താന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും രേഖപ്പെടുത്തുകയുണ്ടായി. രാജ്യം അതിഭീകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരൻ്റെ, ഇടത്തരക്കാരൻ്റെ, കർഷകൻ്റെ, കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ള സാമാന്യ ജനങ്ങളുടെ ജീവിതം വലിയ രീതിയിൽ ദുരിതപൂർണമാക്കി തീർക്കുകയാണ്. താന്നൂരിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ സുജിത്ത് പാലപ്ര ഉദ്ഘാടനം ചെയ്തു. കെ ടി എസ് ബാബു അധ്യക്ഷത വഹിച്ചു. സമദ് താന്നാളൂർ, പി ശങ്കരൻ, വിനേശൻ നിറമരുതൂർ, എ പി രാമൻ തുടങ്ങിയവർ സംസാരിച്ചു. രാമകൃഷ്ണൻ സ്വാഗതവും രാധ നന്ദിയും പറഞ്ഞു. ജാഥയ്ക്ക് അയ്യപ്പൻ, രാമൻ, മാമ്പറ്റ് രാധ എന്നിവർ നേതൃത്വം നൽകി. താന്നൂർ കാട്ടിലങ്ങാടിയിൽ ശ്മശാനത്തിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയതായി പരാതി. മൃതദേഹവുമായി നാട്ടുകാർ റോഡിലിരുന്നു. തുടർന്ന് പോലീസ് എത്തി നടത്തിയ ചർച്ചയെ തുടർന്ന് മൃതദേഹം ശ്മശാനത്തിലെത്തിച്ച് സംസ്കരിച്ചു. താന്നൂർ കാട്ടിലങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിലെ അവകാശികളും കുടുംബങ്ങളും സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന ശ്മശാനത്തിലേക്കുള്ള വഴി സ്വകാര്യ വ്യക്തി തടസ്സപ്പെടുത്തിയെന്ന പരാതിയെ തുടർന്നാണ് മൃതദേഹവുമായി നാട്ടുകാർ റോഡിലിരുന്നത്. ഇത് വാക്കേറ്റത്തിന് ഇടയാക്കിയതോടെയാണ് പോലീസ് സ്ഥലത്തെത്തിയത്. തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ ചർച്ചയെ തുടർന്ന് മൃതദേഹം ശ്മശാനത്തിൽ തന്നെ സംസ്കരിക്കാൻ തീരുമാനിച്ചതോടെയാണ് താൽക്കാലിക പരിഹാരമായത്. വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന ശ്മശാന ഭൂമിയിലാണ് വഴിയുടെ പേരിൽ മൃതദേഹവുമായി നാട്ടുകാർ റോഡിൽ നിൽക്കേണ്ടി വന്നത്. ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം വേണമെന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ ആവശ്യം. അതിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലെന്ന കയ്യിൽ പിന്നോട്ട് പോകാൻ കഴിയില്ല, വഴി കിട്ടാതെ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കേസ് നടക്കുന്നത്. ഈ കേസ് നടത്തിയിട്ട് ഇപ്പോൾ മറ്റും എല്ലാ ഭാഗവും കെട്ടി. അപ്പോൾ ഈ ഭാഗം പിന്നെ കെട്ടാനുള്ള ശ്രമം വന്നപ്പോൾ ഇവിടെ കോടതിയിൽ പോയി അതിന് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിച്ച് കഴിയാം. ഇഞ്ചക്ഷൻ ഓർഡർ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ മരണം നടന്നത്. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് തിരൂർ നഗരത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച പ്രതിഷേധ ചോല ശ്രദ്ധേയമായി. മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് വി പി ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് തിരൂർ നഗരത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധ ചോല സംഘടിപ്പിച്ചു.
പ്രതിഷേധ ജ്വാല തിരൂർ പാൻബസാറിൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് വി പി ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി പി വി സമദ്, മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി കെ കെ റിയാസ്, ഹസീം ചെമ്പ്ര, അൻവർ പാറയിൽ, ടി ഇ ബാബു, സിറാജ് മാവുംകുന്ന്, മജീദ് പരന്നേക്കാട്, കരീം ഐനിക്കാട്ടിൽ, കെ കെ അഫ്സൽ, അലിയഷ്കർ അന്നാര, ഖാദർ പൂക്കയിൽ, സി പി പാദുഷ, സാബിത് തെക്കുമുറി, അസീസ് മാവുംകുന്ന്, മനാഫ് പൂന്തല തുടങ്ങിയവർ നേതൃത്വം നൽകി. ബട്ടൺ ന്യൂസ്, തിരൂർ. തിരൂർ നഗരസഭയുടെ റീറ്റെയിൽ മത്സ്യമാർക്കറ്റിന്റെ ശോചനീയ അവസ്ഥയ്ക്ക് പരിഹാരമായി. നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ തിരൂർ നഗരസഭ റീറ്റെയിൽ മത്സ്യമാർക്കറ്റ് തുറന്നുകൊടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം നിർവഹിച്ചു. തിരൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11 ലക്ഷം രൂപ ചിലവഴിച്ചാണ് തിരൂർ നഗരസഭ റീറ്റെയിൽ മത്സ്യമാർക്കറ്റ് നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കിയത്. നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഫാത്തിമത്ത് സജന, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ സലാം മാസ്റ്റർ, കൌൺസിലർമാരായ സതീഷ് ടി പി, കെ അബൂബക്കർ, അബ്ദുൾ റഹ്മാൻ എന്ന ബാവ, ഐ പി സീനത്ത്, റസിയ ഷാഫി, ഹാരിസ് വി പി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി കെ കെ തങ്ങൾ, യാസർ പയോളി, സെയ്ദ് മുഹമ്മദ് സി, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ എന്നിവരും കച്ചവടക്കാരും പങ്കെടുത്തു. തിരൂർ നഗരസഭ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച റീറ്റെയിൽ ഫിഷ് മാർക്കറ്റിൻ്റെ ഉദ്ഘാടനമാണെന്ന് നിർവഹിച്ചത്. 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇത് നവീകരിച്ചത്. ഇനി 6 ലക്ഷം രൂപ കൂടി ഇതിലേക്ക് ഫണ്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഇലക്ട്രിഫിക്കേഷന്, ലൈറ്റ്, മറ്റ് സൗകര്യങ്ങളും കൂടി ഒരുക്കാനുണ്ട്. നമ്മുടെ കച്ചവടക്കാരുടെ ഒരു പ്രയാസം മാനിച്ചുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഈ റംസാൻ കാലഘട്ടത്തിൽ അവർക്ക് അടിയന്തിരമായി ഇത് തുറക്കേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഇത് ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്തത്. കാരണം ഇനിയും ഒരുപാട് വർക്കുകൾ നടക്കാനുള്ളത് കൊണ്ട് ഇനിയും ഇത് പൂട്ടിയിടുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. തീർച്ചയായിട്ടും വളരെ വൃത്തിയായിട്ട് ഇപ്പോൾ ഇത് ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇത് ഇനി കാത്തു സൂക്ഷിക്കേണ്ടത് ഇവിടുത്തെ കച്ചവടക്കാരുടെ ചുമതലയാണ്. തിരൂർ നഗരസഭ റീറ്റെയിൽ മത്സ്യ മാർക്കറ്റ് നവീകരിച്ച് ജനങ്ങൾക്കും കച്ചവടക്കാർക്കുമായി തുറന്നു കൊടുത്ത തിരൂർ മുനിസിപ്പാലിറ്റിക്ക് ആദ്യം തന്നെ ഞങ്ങൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സണും റവന്യൂ ഉദ്യോഗസ്ഥർക്കും പിന്നെ ഹെൽത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ വൈസ് ചെയർമാൻ കൗൺസിലർമാർക്കും വ്യാപാരി സംഘടനയുടെ പ്രസിഡൻ്റായ പി എ ബാവാക്ക് സാഹിബിനും സെക്രട്ടറി പി പി അബ്ദുറഹ്മാൻ സാഹിബിനും ട്രഷറർ പി എ റഷീദിനും എല്ലാവർക്കും ഇതിനോടനുബന്ധിച്ച് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. നമസ്കാരം. പ്രൈം ടുഡേ നിങ്ങൾക്കായി സമർപ്പിച്ചത്, തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. വീടെന്ന സ്വപ്നത്തിന് വെളിച്ചമേകാൻ 18 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തോടെ 10 ലക്ഷത്തിന് മുകളിൽ സംതൃപ്തരായ ഉപഭോക്താക്കളെ സൃഷ്ടിച്ച് ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്തെ കരുത്തരായ സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിന്റെ സ്പർശനം. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. കേരളത്തിലെ ഏറ്റവും പുതിയ കളക്ഷനുമായി വിപുലീകരിച്ച മൾട്ടി ലെവൽ ഷോറൂം ഇനി തിരൂരിന് സ്വന്തം. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. കോൺടാക്ട് 8129653444 9567303444